തിരൂരിൽ കടവരാന്തയിൽ ഉറങ്ങിക്കിടന്നയാളെ കല്ലുപയോഗിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. കൂസലില്ലാതെ പോലീസിനു മുന്നിൽ കൊലപാതകം വിവരിച്ച് പ്രതി തമിഴ്നാട് സ്വദേശി മുബാറക് എന്ന അണ്ണൻ ബാബു. പറവണ സ്വദേശി പള്ളാത്ത് ആദമിന്റെ ജീവൻ കവർന്നത് സ്ഥിരമായ വഴക്കിനെ തുടർന്നെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ഇന്നലെ പോലീസ് തിരൂരിലെത്തിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയത്. യാതൊരു കൂസലുമില്ലാതെ ഇയാൾ പോലീസിനു മുന്നിൽ കൊലപാതകം വിവരിച്ചു. കൊലക്കുപയോഗിച്ച കല്ല് കൊണ്ടുവന്നത് മുതൽ അന്വേഷണ സംഘത്തിന് വിവരിച്ചു നൽകി. ബസ് സ്റ്റാൻഡ് പരിസരത്തെ കെട്ടിടത്തിന്റെ വരാന്തയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആദമിനെ തിങ്കളാഴ്ച രാവിലെയായിരുന്നു കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വെട്ടുകല്ല് തലയിലിട്ടാണ് കൃത്യം നടത്തിയിരുന്നത്. രണ്ടു ദിവസം കൊണ്ടാണ് പോലീസ് പ്രതിയെ കണ്ടെത്തിയത്. സംഭവത്തിൽ നൂറിലേറെ പേരെ ചോദ്യം ചെയ്തതായി DYSP KM ബിജു അറിയിച്ചു. ഇവര് തമ്മിൽ ബിവറേജിന്റെ മുമ്പിലും മറ്റും പല സമയത്തായിട്ട് വഴക്ക് ഉണ്ടാവുകയും അതിനെ ചൊല്ലി അടിപിടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിരോധത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സംഭവം നടക്കുന്ന അന്ന് രാത്രിയിലും ഈ മരണപ്പെട്ട ആൾ ഈ പ്രതിനെ ഉപദ്രവിച്ച സംഭവം ഉണ്ടായി. അപ്പോൾ അതിൽ അയാൾക്ക് വിരോധം തോന്നി പുലർച്ചെ ഒരു വെട്ടുകല്ലായിട്ട് ചെന്നിട്ട് അവരുടെ ഈ മരണപ്പെട്ടാളുടെ തലയ്ക്ക് ഇടുകയും മരണം ഉറപ്പാക്കി അതിനുശേഷം അയാൾ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് നമ്മൾ ചോദ്യം ചെയ്തു. ഇതായിട്ട് ബന്ധപ്പെട്ടുള്ളതും രാവിലെയും ഓട്ടോറിക്ഷക്കാർ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും അവർക്കറിയുന്ന വിവരങ്ങൾ തന്നിട്ടുണ്ട്. CCTV അടുത്തുള്ള ഷോപ്സ് അതിൻ്റെ ആളുകൾ എല്ലാം നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ട പ്രതിയെ അവിടെ ചെന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുബാറക് വർഷങ്ങളായി തിരൂരിൽ താമസിക്കുന്നയാളാണ്. കൊല്ലപ്പെട്ട ആദമുമായി വഴക്കുണ്ടാക്കുക പതിവാണെന്നും കൊല നടന്ന രാത്രിയിലും വഴക്കുണ്ടായതായും പ്രതി മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു. ഇതാണ് കൊലക്ക് കാരണമായത്. മരണം ഉറപ്പുവരുത്തിയാണ് സംഭവസ്ഥലത്ത് നിന്ന് പ്രതി രക്ഷപ്പെട്ടത്. തുടർന്ന് ട്രെയിൻ മാർഗം തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. പ്രതിയുടെ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. വൈദ്യപരിശോധന നടത്തി ഇന്ന് വൈകുന്നേരത്തോടെ തിരൂർ കോടതിയിൽ ഹാജരാക്കും. നഗരത്തെ നടുക്കിയ കൊലക്കേസിലെ പ്രതിയെ രണ്ട് ദിവസത്തിനകം പിടികൂടാനായത് തിരൂർ പോലീസിന് മറ്റൊരു നേട്ടമായി. ന്യൂസ് ബ്യൂറോ തിരൂർ. മാറുന്ന കാലഘട്ടത്തിന് വേണം ഏറ്റവും അപ്ഡേറ്റഡ് ആയ കോഴ്സ് സെലക്ഷൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്ത സാധ്യതകൾ നമ്മുടെ കരിയറിനും കരുത്തു പകർന്നാലോ? ഏറ്റവും മികച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് തേടി ഇനി സമയം കളയണ്ട. എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനുള്ള അത്യാധുനിക ഗ്രാജുവേഷൻ കോഴ്സ്. BCA ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്. സ്വപ്നതുല്യമായ AI കരിയറിലേക്ക് ചുവടുവയ്ക്കാം എംപയറിനോടൊപ്പം. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാൽ, കുറ്റിപ്പുറം.